നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണതാണോ അതോ ഒരു മ്യൂച്വൽ ഫണ്ട് പോലുള്ള സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണോ നല്ലത് സാധാരണ ഇൻവെസ്റ്റേഴ്സിന് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഒരിക്കൽ ഒരു ഓട്ടോയിൽ യാത്ര ചെയ്യുന്ന ടൈമിൽ ഓട്ടോക്കാരൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്ന ഒരു അവസരം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ചാൽ, അദ്ദേഹം ഒരിക്കലും എവിടെയും ഇൻവെസ്റ്റ് ചെയ്യാറില്ല, എപ്പോഴും ഉള്ള പൈസ എടുത്തിട്ട് സേവിങ്സ് അക്കൗണ്ടിൽ വയ്ക്കും, അതാണ് ഏറ്റവും സേഫ്റ്റി എന്ന് പുള്ളി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കട്ടെ, എന്താണ് അങ്ങനെ കാരണം എന്നൊക്കെ പറഞ്ഞു. ഈ ഇദ്ദേഹം എന്ന് വെച്ചാൽ ഒത്തിരി നന്നായിട്ട് ഒരു അധ്വാനിക്കുന്ന ഒരു ടൈപ്പ് ഒരാളാണ്. ആൾ കാലത്ത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യും, രാത്രി അദ്ദേഹത്തിൻ്റെ നോട്ടാണ്, അത് റെയിൽവേ സ്റ്റേഷനടുത്ത് വന്നിട്ട് ഓട്ടോയിൽ ഓട്ടോ ഓടിക്കലാണ് പുള്ളിയുടെ മെയിൻ പരിപാടി. റീസെൻ്റ്ലി കല്യാണം കഴിച്ച ആളാണ്, വൈഫും വർക്ക് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നിയത്, ആളുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇദ്ദേഹം എന്തുകൊണ്ട് മറ്റുള്ളവരൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം വെച്ചാൽ, ഇദ്ദേഹം ചിറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ഈ ചിറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്ത് രണ്ട് പ്രാവശ്യവും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത ആൾ ഓടിപ്പോണ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആൾക്ക് ഈ ചിറ്റ് ഫണ്ട് എന്നുള്ള ഒരു പരിപാടിയോടുള്ള വിശ്വാസം പോയി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലും ചെയ്യാനുള്ള ഒരു വിശ്വാസം പോയി. അപ്പോൾ ഒന്നിലും വിശ്വാസമില്ല, ആകെ വിശ്വാസമെന്ന് വെച്ചാൽ ബാങ്കിൽ അക്കൗണ്ടിൽ കാശിട്ട് വയ്ക്കാന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞ അതല്ല, ഇപ്പോൾ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒത്തിരി സ്കീമുകളുണ്ട്, അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അതിനെപ്പറ്റി വലിയ ഒരു പിടിപാടില്ല, അദ്ദേഹത്തിന് അത് കേൾക്കാനുള്ളൊരു സാവകാശവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇതാണ് ഒട്ടുമിക്ക ആളുകൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചിട്ടിൽ പിന്നെയും പിന്നെയും ആളുകൾ പൈസ ഇടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഇപ്പോൾ അടുത്ത് ഒരു ആൾ നമ്മുടെ വളരെ അത്യാവശ്യം ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ആൾ ഇപ്പോഴും കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യണത് ചിട്ടികളിലാണ്. നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു 5-10 ചിട്ടികളിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഓൾമോസ്റ്റ് 90% ഇൻവെസ്റ്റ്മെൻറ്റും പോണത് ചിട്ടിയിലേക്കാണ്. അദ്ദേഹം റിട്ടയർ ചെയ്യാൻ പോകണം, അദ്ദേഹത്തിൻ്റേതായൊരു റിസ്ക് നമുക്കുണ്ട്. ഏകദേശം ഒരു 10 കൊല്ലത്തേക്ക് അദ്ദേഹത്തിന് വേറെ യാതൊരു വിധ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും കടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതിന് ഇനി നമ്മൾ ഒരു വേറൊരു രീതിയിൽ മാനേജ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. എങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിത ചെലവ് മുന്നോട്ട് പോകാം, അതോടൊപ്പം തന്നെ ഈ ചിട്ടിയും അടച്ചു പോകാം. കാരണം ഇനി ചിട്ടി ക്ലോസ് ചെയ്യുന്ന പരിപാടി ഇനി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. കാരണം ഉള്ള കാശ് മൊത്തം പോകേണ്ടൊരു സിറ്റുവേഷനുണ്ട്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നി ഇങ്ങനത്തെ ആളുകൾ ഒത്തിരി നമ്മുടെ ഓഡിയൻസിൻ്റെ ഇടയിലുണ്ടാവും, അല്ലെങ്കിൽ നാട്ടിൽ ഒരു ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആളുകൾ ഉണ്ടാവും. അപ്പോൾ ചിട്ടിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വെച്ചാൽ, എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്, എന്താണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ചിട്ടി എടുക്കുന്ന ടൈമിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ചിട്ടി ഒരു 10 വർഷത്തേക്കോ 20 വർഷത്തേക്കോ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഇൻകം എത്രയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇക്വിറ്റി സ്കീമുകളിലോ അല്ലാന്നുണ്ടെങ്കിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലോ ഈ സെയിം എമൗണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10-20 കൊല്ലത്തിനുള്ളിൽ നമുക്ക് എത്രമാത്രം റിട്ടേൺ ഉണ്ടാക്കുക എന്നുള്ളൊരു അസംഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു ഗൈഡൻസ്, അല്ലെങ്കിൽ ഒരു എങ്ങനെ ചിട്ടി വെസേഴ്സ് അതർ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കടക്കാം. അപ്പോൾ ചിട്ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റായിട്ട് എന്താണ് ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാൻ പറ്റും. ചിട്ടി എന്ന് പറഞ്ഞാൽ ഒരു ആളുകളിൽ നിന്ന് പൈസ കളക്ട് ചെയ്ത് ഒരു ചിട്ടി ഫണ്ട് നടത്തുന്ന ആളുകൾ കളക്ട് ചെയ്യും, എന്നിട്ട് അതിൽ നിന്ന് ചിട്ടി നടത്താനുള്ള ഒരു 5% എത്രയാണ് കമ്മീഷൻ വെച്ചാൽ അത് ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കുലേറ്റ് ചെയ്യണ ഒരു പരിപാടിയാണ് ചിട്ടിയിൽ നടക്കുന്നത്. അപ്പോൾ ചിട്ടി ആദ്യം കളക്ട് ചെയ്യുമ്പോൾ ഒരു എന്താവും ചിട്ടി അന്ന് നറുക്കെടുക്കും. നറുക്കെടുത്തിട്ട് ഇപ്പോൾ 100 പേരെന്നുണ്ടെങ്കിൽ 100 പേരിൽ ഒരാളെ നറുക്കെടുക്കും, എന്നിട്ട് ആ ചിട്ടി കിട്ടിയാൾക്ക് മൊത്തം പൈസ മറ്റുള്ളവരെ നിന്ന് കളക്ട് ചെയ്ത് അയാൾക്ക് കൊടുക്കും. അതോടൊപ്പം തന്നെ അന്ന് ലേലം വിളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. അപ്പോൾ ആരെങ്കിലും മൊത്തം ചിട്ടിയുടെ പൈസ എത്രയാണ് അതിനേക്കാളും കുറച്ച് ലേലം വിളിക്കാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടിയും ഉണ്ടാവും. എന്നിട്ട് ആരാണോ ഏറ്റവും കുറവിന് ലേലം വിളിക്കണം അദ്ദേഹത്തിനും കാശ് കൊടുക്കും. അപ്പോൾ എത്രയാണ് ഇദ്ദേഹം കുറച്ച് പൈസയ്ക്ക് വിളിക്കണത്, ആ കിഴിവ് ഇനി വരും കാലത്തെ ചിട്ടി അടയ്ക്കുന്നതിൽ മറ്റുള്ള ഇൻവെസ്റ്റേഴ്സിന് കുറവായിട്ട് കിട്ടും, ചിട്ടിയുടെ കിഴിവായിട്ട്. അപ്പോൾ ഇതിലുള്ളൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരു 10,000 രൂപയുടെ ഒരു കുറിയാണ് ചേരുന്നുണ്ടെങ്കിൽ അതിപ്പോൾ 10 വർഷം കൊണ്ട് നമ്മൾ അടയ്ക്കേണ്ടത് 12,000 രൂപയായിരിക്കും. അതിൽ നമുക്ക് ചിട്ടി നടത്തുന്ന ആളുകൾക്ക് ഒരു 5% കമ്മീഷൻ കൊടുക്കേണ്ടതുണ്ടാവും. പക്ഷേ അതോടൊപ്പം എല്ലാ മാസവും ഈ ആളുകൾ വിളിച്ചെടുക്കുമ്പോൾ ഒരു കുറവുണ്ടല്ലോ, അതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് എല്ലാവർക്കും കിട്ടും.
എന്നിരുന്നാലും കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ ഈ 10 വർഷത്തിനുള്ളിൽ കിട്ടാൻ പോണത് ഒരു 5% മുകളിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. 5% താഴെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവാനുള്ള ചാൻസ്. ഇതാണ് ബേസിക് ചിട്ടി, ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചിട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ചിട്ടിയിൽ നിക്ഷേപിക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, എസ്പെഷ്യലി ഇപ്പോൾ ഒരു ബിസിനസ്സുകാർ അല്ലെങ്കിൽ പെട്ടെന്ന് പൈസ വേണ്ട ആളുകൾ, ഇവർക്കൊക്കെ ഭയങ്കര ഫ്ലെക്സിബിളാണ് ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. കാരണം ഇപ്പോൾ ഫസ്റ്റ് നറുക്കെടുപ്പിൽ നമ്മൾ കൊടുത്തിട്ട് ഫസ്റ്റ് നറുക്കെടുപ്പിൽ തന്നെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മെച്ചമാണ്. കാരണം ഒരു ചെറിയ ഒരു മാസം പൈസ അടച്ചു കഴിയുമ്പോഴേക്കും 10 വർഷത്തേക്കുള്ള എൻ്റയർ മണി നമുക്ക് കിട്ടുന്നൊരവസരം. അത് നമുക്കാണെങ്കിൽ റീഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതായ എന്തെങ്കിലും ക്യുക്ക് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് വിളിച്ചെടുക്കാനുള്ളൊരു സിറ്റുവേഷൻ കൂടിയാണ്. എനിക്ക് നമുക്ക് പൈസയ്ക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ മൊത്തം എമൗണ്ടിനേക്കാളും കുറച്ചും കൂടിയും കുറച്ചിട്ടായിട്ട് ഏറ്റവും കുറവ് ആരുടെ കുറച്ച് വിളിക്കുന്ന അവർക്ക് ആ പൈസ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടോ. അപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഇനീഷ്യൽ ടൈമിൽ തന്നെ കൂറി വിളിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജും ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഈ വിളിച്ചെടുക്കുന്ന ഇത് ബോറോ ചെയ്തിട്ട് റീഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും വലിയൊരു സാഹചര്യം. ഇനി നമുക്കൊക്കെ ചിലപ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് കുറവാണ്, മറ്റുള്ള ബാങ്കിൽ നിന്നൊക്കെ ലോണ് കിട്ടാനുള്ള ഒരു സാഹചര്യം കുറവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമ്മുടെ ബേസിക് ഒരു ഗ്യാരണ്ടി കൊടുക്കണേ ആൾ ജാമ്യം അല്ലാന്നുണ്ടെങ്കിൽ അതിന് നമ്മുടേതായ ലാൻഡിൻ്റെ ജാമ്യം വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് പൈസ എടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത് അടുത്തൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ലോൺ എടുക്കുന്നതെന്ന് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പേഴ്സണൽ ലോണോ ഹോം ലോണോ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് ആ പൈസ ആ ഗ്യാരണ്ടി കൊടുക്കണമെങ്കിൽ നമുക്കത് പൈസ എടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇതാണ് ചിട്ടിയിലുള്ള അഡ്വാൻറ്റേജ്. വളരെ ഫ്ലെക്സിബിളാണ് നമ്മളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഒരു ബിസിനസ്സുകാർ പെട്ടെന്ന് കാശ് ആവശ്യമുള്ളവർക്കൊക്കെ ചിട്ടി എന്തുകൊണ്ടും നല്ലൊരു പരിപാടിയാണ്. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു പേഴ്സണൽ ലോണിൻ്റെ തന്നെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വർക്കൗട്ട് ആകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അതിനേക്കാളും കൂടാനും ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ഇനീഷ്യൽ ടൈമിലാണ് കുറി വിളിച്ചെടുക്കാൻ ബെറ്റർ. ലാസ്റ്റ് ടൈമിലേക്ക് ആകുമ്പോൾ കുറി വിളിച്ചെടുക്കുമ്പോൾ അത്ര വലിയൊരു മെച്ചമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി നമ്മുടെ ഇതിലൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, എപ്പോഴും നമ്മുടെ ഒരു ഗ്യാരണ്ടി ഒരു പ്രശ്നമാണ്. കാരണം ഇപ്പോൾ കുറി നടത്തിയിരിക്കുന്ന ആൾക്കാർ ഇൻ കേസ് വല്ല നഷ്ടത്തിലാവുക, അവർ ഒളിച്ചോടി പോവുക, അങ്ങനത്തേക്കൊരു സാഹചര്യം വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് ചിട്ടി നടത്താൻ പറ്റുള്ളൊരു കാര്യമുണ്ട്. എന്നിരുന്നാലും നാടുകളിലൊക്കെ ചെറിയ ചെറിയ ആളുകളിൽ കുറി നടത്തുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ട്. ഇനി ഈ കുറി വിളിച്ചെടുക്കണവർ അല്ലാന്നുണ്ടെങ്കിൽ കുറി കിട്ടണവർ, അവർ പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ അതിൻ്റേതായ റിസ്ക് നമ്മൾ അതിൽ നിക്ഷേപിക്കണം എല്ലാവർക്കും ഉണ്ട്. ശരിയാണ്, സ്ഥാപനങ്ങൾ അത് റിക്കവർ ചെയ്യാനുള്ള മെക്കാനിസം അവർക്കുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെ ഒരു റിസ്ക് നമുക്ക് എപ്പോഴും നമുക്ക് ഉണ്ട്. അതിൻ്റെ പേരിൽ തന്നെ ചിട്ടി എപ്പോഴും ഒരു ഹൈ റിസ്ക് കാറ്റഗറിയാണ് പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നല്ല നല്ല ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ, KSFE പോലത്തെ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചിട്ടി ഫണ്ടുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ റിസ്ക് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഗവൺമെൻറ് ബാക്ക് ചെയ്യണമെന്നുള്ളൊരു അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ചിട്ടിയിൽ ചേരേണ്ട ടൈമിൽ ഇങ്ങനത്തെ സ്ഥാപനങ്ങളിൽ ചേരണമെങ്കിൽ അത്രയും നല്ലതായിരിക്കും. കുറി എടുക്കുന്ന ടൈമിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞാൽ. നമ്മൾ ചിട്ട് രജിസ്റ്റർ ആയിട്ടുണ്ടോ എന്നുള്ളതാണ്, ചിട്ടി രജിസ്റ്റർ ആയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. നമ്മളിപ്പോൾ ആളുകളൊക്കെ വന്ന് ചിട്ടി നടത്തുന്നുണ്ടാവും, അവരിൽ നിന്നൊക്കെ ചിട്ടി എടുക്കാതെ ഇങ്ങനത്തെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ രജിസ്റ്റർ കുറി ചേരാന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. പിന്നെ ഇനി ലോക്കലായിട്ട് കുറി ചേരണമെങ്കിൽ ആ പ്രൊമോട്ടറുടെ ക്രെഡിബിലിറ്റി എന്താണ്, ഏതൊക്കെ പ്രൊമോട്ടേഴ്സാണ്, ആ പ്രൊമോട്ടേഴ്സിൻ്റെ വിശ്വസ്തത നമുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ശരിയാണ്, ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ് കുറച്ചും കൂടി നല്ലത്, പക്ഷേ നമ്മുടെ ലോക്കലിൽ ഒത്തിരി വിശ്വസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവരുടെ പ്രൊമോട്ടേഴ്സിൻ്റെ ഒരു വിശ്വസ്തത നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചേർന്നതിൽ തെറ്റൊന്നുമില്ല. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്ന കാര്യം പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് വളരെ നമ്മൾ പ്രത്യേകിച്ചും നോക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം നോക്കേണ്ടത് വെച്ചാൽ, നമ്മുടെ തന്നെ ഒന്ന് വാല്യൂ ചെയ്യുക, നമുക്ക് ഈ കുറി അവസാനിക്കണ വരെ അടയ്ക്കാനുള്ള ഇൻകം സോഴ്സ് ഉണ്ടാന്നുള്ളത്. കാരണം കുറി തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ അപ്പോൾ നമ്മുടെ ഒരു ഇൻകം സോഴ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 5 കൊല്ലമോ 10 കൊല്ലമോ കഴിഞ്ഞിട്ടായിരിക്കും കുറി തീരുന്നത്. അത് മാസത്തിലാണോ അല്ലെങ്കിൽ ക്വാർട്ടർലിയാണോ, അതനുസരിച്ചിട്ട് ഇത്രയും രൂപ അടയ്ക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടോയെന്നുള്ളത് നമ്മൾ ഒരു ഇവാലുവേഷൻ നടത്തണം നല്ലതാണ്. ഇതൊക്കെയാണ് ഒരു കുറിയെ പറ്റിയിട്ട് നമ്മൾ ബേസിക്കായിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്. ഇതോടൊപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇൻവെസ്റ്റേഴ്സ് നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ, വിളിച്ചെടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് വെച്ചാൽ അല്ലാതെ തന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് പറയാൻ പറ്റാം. കാരണം ഇതിൽ അത്ര വലിയൊരു ഗ്രോത്ത് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. ഇതിനേക്കാളും ഒത്തിരി നല്ല സ്കീമുകൾ നമുക്ക് അവൈലബിളായിട്ട് മാർക്കറ്റിലുണ്ട്.
ഇത്രയും റിസ്ക്കോ ഒന്നുമില്ലാത്ത, ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് പോസ്റ്റ് ഓഫീസ് സേവിങ് സ്കീമിൽ ചേർന്നാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിൽ ഒരു ആർഡിയിൽ ചേർന്നാൽ മതി, അതിന് പോലും ഇതിനേക്കാളും നല്ലൊരു റിട്ടേൺ നമുക്ക് ഓവർ എ പീരീഡ് ഓഫ് 10 ഇയേഴ്സോ 5 ഇയേഴ്സോ എന്താണോ നമ്മൾ അടയ്ക്കുന്നത് അതിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ വളരെ ബേസിക് എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു ചിട്ടി വെസേഴ്സ് ഇക്വിറ്റി എസ് ഐ, നമ്മൾ ഇക്വിറ്റി എസ് ഐ പി എന്താണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ മുൻ വീഡിയോയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഇതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ലിങ്ക് ഇട്ടേക്കെ, നമ്മൾ എന്താണ് ഇക്വിറ്റി എസ് ഐ പി എന്ന് പറഞ്ഞതും അതിൽ നിന്ന് കിട്ടാനുള്ള ഒരു റിട്ടേൺ സാധ്യതയൊക്കെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഇക്വിറ്റി എസ് ഐ പി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളാണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ചാൽ ഗവൺമെൻറ് അംഗീകൃത രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ എ എം സിസ് നടത്തുന്നതാണ്. അപ്പോൾ അതിലൊരു സ്റ്റോക്ക് മാർക്കറ്റിലേതായ റിസ്ക്കും കാര്യങ്ങളുണ്ട്. പക്ഷേ അതിൽ നിന്നൊരു വേറെ ഒരു എന്താ പറയുക, ഒരു ക്രെഡിറ്റ് റിസ്ക്കോ അല്ലെങ്കിൽ ആളുകൾ പറ്റിച്ചു പോകുക അങ്ങനത്തെ ഒരു റിസ്ക്കൊന്നും അതിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഞാൻ അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ചിട്ടിയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ 10,000 രൂപയാണ് മാസം അടയ്ക്കാൻ ഉദ്ദേശിച്ചേക്കണമെന്നുണ്ടെങ്കിൽ പെർ മന്ത് ഇടേണ്, ഇവിടെയും 10,000 പെർ മന്ത് ഇടേണമെന്ന് വയ്ക്കുക. അതൊരു ഒരു 10 വർഷത്തേക്കാണ് നമ്മൾ ഇവിടെ ഇടുന്നുണ്ടെങ്കിൽ അതൊരു 12 ലക്ഷമായിട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് ഇത് വിളിച്ച് എടുക്കണമെങ്കിൽ അതിനേക്കാളും കുറവാകും, അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 12 ലക്ഷം, അതാണ് നമുക്ക് കിട്ടാവുന്ന ഒരു റേഞ്ച് പറയണമെന്നുണ്ടെങ്കിൽ. ഈ പീരീഡിൽ തന്നെ നമ്മൾ ഇക്വിറ്റി എസ് ഐ പി ആണ് നമ്മൾ ഇടുന്നത്. ഇക്വിറ്റി എസ് ഐ പിയിൽ നമുക്ക് 2 അസംപ്ഷൻ എടുക്കുക. ഒന്ന്, ഒരു 12% ലെവലിൽ ഗ്രോത്ത് നടന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 15% എന്നുള്ള ഗ്രോത്തിൽ നടന്നുണ്ടെങ്കിൽ തന്നെ ഇതൊരു 23 ലാക്സ് ആവാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഇതാണെന്നുണ്ടെങ്കിൽ ഒരു 27 ലാക്സ് ആയിട്ട് ഗ്രോ ചെയ്യാനായിട്ട് അതിനേക്കാളും കൂടുതൽ ഉണ്ടാവും. അത് നമ്മുടെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ അറിയണം ഇത് കറക്റ്റ് ടൈമാണോ എക്സിറ്റ് ചെയ്യേണ്ടതെന്ന് കൂടി അറിഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇതിലത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ വിളിച്ചെടുക്കുക അല്ലെങ്കിൽ നമുക്ക് നറുക്ക് കിട്ടണം, അതാണ് നമുക്കിത് എടുക്കാനുള്ള സാധ്യത. അതെടുക്കാനനുസരിച്ച് ഇതിലൊരു കുറവും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുക്കാനുള്ള സാഹചര്യമുണ്ട്, എക്സെപ്റ്റ് ആ ഒരു ടാക്സ് സേവിങ്സ് ഫണ്ടോ അങ്ങനത്തെ എല്ലാന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഇതിൽ എപ്പോഴാണോ വിളിച്ചെടുക്കേണ്ടത് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അതനുസരിച്ച് നമുക്ക് എടുക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ നടക്കുന്നുണ്ട്. ഇനി അതല്ല, നമ്മളൊരു 20 വർഷത്തേക്കാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു 24 ലക്ഷം രൂപയായിട്ട് നമുക്ക് കിട്ടും. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വിളിക്കിഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതല്ലെങ്കിൽ നോർമൽ കേസാണെങ്കിൽ ഈ ഒന്നും വിളിച്ചെടുക്കുന്നില്ലെങ്കിൽ ഇത്രയും രൂപയായിട്ട് വളരും. ഇനി ഇവിടെയാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 12% എന്നുള്ള ലെവലിലാണ് തന്നെ 1 CR ആയിട്ട് ഇത് വളരും. 10,000 രൂപ വെച്ചിട്ട് മാസം ഇടുന്ന ഒരു സ്കീമാണെന്നുണ്ടെങ്കിൽ, ഇനി അതല്ല 15 ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.4 CR എന്നുള്ള രീതിയിലൊരു ഗ്രോത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം മാർക്കറ്റ് ലിങ്ക്ഡ് ആണ്. എന്നിരുന്നാലും ഈ ഒരു റിട്ടേൺ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലതാണ്. അപ്പോൾ ചിട്ടിയും ഒരു ഇക്വിറ്റി എസ് ഐ പി തമ്മിലുള്ള ബേസിക് കമ്പാരിസൺ പറഞ്ഞെങ്കിൽ ഇതാണ് നമുക്ക് പറയാവുന്നത്. ഇതിൽ ഒത്തിരി ഫ്ലെക്സിബിലിറ്റി ഇക്വിറ്റിയിലുണ്ട്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ചിട്ടിയിലാണെന്നുണ്ടെങ്കിൽ ഒരു റെഗുലർ ഇൻവെസ്റ്ററാണ്, നമുക്ക് വിളിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഫണ്ട് ഗ്രോ ചെയ്താൽ മതി എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ എപ്പോഴും ചിട്ടിനേക്കാളും ഇക്വിറ്റി എസ് ഐ പിക്ക് ഒരു പവർ നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്റ്റഡി നമുക്ക് പറയാവുന്നത്. ഓരോരുത്തരുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഫൈൽ അനുസരിച്ച് വേണം നമ്മൾ അതിൽ ചെയ്യാനായിട്ട്. ഇതൊരു ബേസിക് ഡീറ്റെയിൽസാണ്. ഇതൊരു നമ്മുടെ വരുന്ന ഒരു ഇപ്പോൾ വർക്ക്ഷോപ്സിൽ വരുന്ന ആൾക്കാർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കാണാൻ ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാരുടെ ഒരു എക്സ്പീരിയൻസ് കണ്ടപ്പോൾ ഇങ്ങനത്തെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും എന്നുള്ള ഒരു കാര്യത്തോടെയാണ് നമ്മളിതൊരു കമ്പാരിസൺ പറഞ്ഞത്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കുക, അതോടൊപ്പം കമൻറ്റിൽ പറയുക നിങ്ങളുടെ എക്സ്പീരിയൻസ്. നമുക്കത് ബാക്കി എല്ലാവർക്കും ഒരു ഡിസ്കഷൻ പോയിൻ്റായിട്ട് ആവട്ടെ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ഒരു ഫിനാൻഷ്യൽ റിലേറ്റഡ് ഇൻഫർമേഷൻ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.